ഹലോ, വെൽക്കം ബാക്ക് ടു റെനീസ് ഹോമൽ ടിപ്സ്. ഇന്നത്തെ വീഡിയോയിലെ ഇപ്പൊ സോഷ്യൽ മീഡിയസിലെല്ലാം തരംഗമായി കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് ചപ്പാത്തി, അതായത് കുഴയ്ക്കാതെയും പരത്താതെയും നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുണ്ടാക്കുന്ന ചപ്പാത്തിയുടെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ നമുക്ക് അധികം വൈകിക്കേണ്ട, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ചപ്പാത്തിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഗോതമ്പ് പൊടിയാണ്. ഈ ഒരു കപ്പ് അളവിലാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. ഇതേ സെയിം അളവിൽ തന്നെ നമുക്കിനി എടുക്കേണ്ടത് മൈദയാണ്. അപ്പോൾ അതേ സെയിം അളവിൽ ഞാൻ മൈദപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഒന്നോ രണ്ടോ ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ചപ്പാത്തി എന്ന് തന്നെ പറയാം. നമുക്ക് ചപ്പാത്തിയുടെ ടേസ്റ്റും അല്ല, എന്നാലും ഗോതമ്പ് ദോശയുടെ ടേസ്റ്റും അല്ല. സംഭവം എന്തായാലും ഇഷ്ടമായി എല്ലാവർക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട്, നമ്മൾ ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ടീസ്പൂണിനേക്കാളൊക്കെ നല്ലത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കതിലെ ചെറിയ ചെറിയ തരികൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനത് അങ്ങനെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. വെള്ളം അധികം ഒഴിക്കാനായിട്ട് പാടില്ല, കാരണം ബാറ്റർ നന്നായി ലൂസാവാനായിട്ട് പാടുകയില്ല. ലൂസായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഗോതമ്പ് ദോശയുടെ ഒരു സ്ട്രക്ചറായിട്ടാണ് വരിക. അപ്പോൾ കുറച്ച് തിക്ക് ബാറ്ററായിരിക്കണം, എന്നാലോ അധികം തിക്കാവാനും പാടുകയില്ല. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാനത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. അത് ചൂടായപ്പോൾ ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇത് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് സ്മൂത്ത് തിന്നായിട്ട് നമ്മളിത് പരത്താനായിട്ട് പാടുകയില്ല. അപ്പോൾ അത് നമ്മുടെ ഗോതമ്പ് ദോശയുടെ ഒരു സ്ട്രക്ചറായിട്ടാണ് അത് വരിക. അത്യാവശ്യം ഒരു തിക്കിൽ, എന്നാലോ അധികം തിക്കാവാതെയാണ് നമ്മളത് പരത്തേണ്ടത്. ഇനി അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മറ്റേ സൈഡൊന്ന് മറച്ചിട്ട് കൊടുക്കണം. നമ്മൾ ദോശയൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് നല്ല നൈസായിട്ടാണ് നമ്മളിത് പരത്തല്ല. ഇത് കുറച്ച് തിക്കൻസിലായിട്ട് വേണം നമുക്കത് പരത്താനായിട്ട്. ലോ ഫ്ലെയിമിൽ വേണമെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്? കണ്ടോ നമ്മുടെ ചപ്പാത്തിയുടെയും എന്നാൽ ഒരു പൊറോട്ടയുടെയും ഒക്കെ ഒരു സ്ട്രക്ചർ പോലെങ്കിലും വരുന്നുണ്ട്. മൈദയൊക്കെ ചേർത്ത കാരണം നല്ല സോഫ്റ്റാണ്. കണ്ടോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ചപ്പാത്തിയുടേതായ ഒരു ലുക്കുണ്ട്, എന്നാലോ പൊറോട്ടയുടെയും ഒരു ലുക്കുണ്ട്. അത് നമുക്കൊരു പൊന്തി വരുന്നുണ്ട്. ഇതായിട്ട് നമ്മൾ നല്ല തിക്കായിട്ട് ഒഴിച്ചെങ്കിലും അതിങ്ങനെ പൊന്തി വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിങ്ങനെ കയ്യിൽ കൊണ്ടിങ്ങനെ അമർത്തി കൊടുക്കാം. നമുക്കിതേപോലെ അടുത്തത് നമുക്ക് ചുടാം. വളരെ സിമ്പിളായിട്ട്, ഇത് ഗോതമ്പ് ദോശ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് വളരെയധികം ഇഷ്ടമാവും. അങ്ങനെയാണ്, കാരണം നമ്മൾ മധുരം കൂടി ചേർത്ത കാരണം മധുരം അതിലുണ്ട്. അപ്പോൾ നമ്മുടെ ഇതാണ് ഇൻസ്റ്റൻറ്റ് ചപ്പാത്തി, അതായത് ലിക്വിഡ് ബാറ്റർ ചപ്പാത്തി എന്ന് പറയുന്നത്. ഗോതമ്പ് ദോശ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിസ്സാരക്കാരനായിട്ട് കണക്കാക്കൊന്നും വേണ്ട. ഗോതമ്പ് ദോശയുടെ ടേസ്റ്റ് അല്ല എങ്കിലും ചപ്പാത്തിയുടെ ഒരു സ്ട്രക്ചറുമല്ല, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പലഹാരം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം, കാരണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ്. കറിയൊന്നും ഇല്ലെങ്കിൽ കൂടി നമുക്കിത് കഴിക്കാം, കാരണം മധുരം ആഡ് ചെയ്ത കാരണം ആ ഒരു ചെറിയ മധുരം കൂടി കിട്ടാവുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ കഴിക്കാനായിട്ട് സാധിക്കും. എനിക്കിപ്പോൾ എന്തായാലും ഇവിടെ ഒരു ചിക്കൻ കറി ഉണ്ട്, അപ്പം ഞാൻ ചിക്കനൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കഴിക്കാനായിട്ട് പോവുകയാണ്. ആദ്യം നമുക്ക് ഞങ്ങളുടെ പൊന്നൂസിനൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവളുടെ അഭിപ്രായം നമുക്ക് ആദ്യം കേൾക്കാം, കാരണം ആൾക്ക് ഗോതമ്പ് ദോശയൊന്നും തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇതിൻ്റെ അഭിപ്രായം എന്താണ് നമുക്ക് അവളോട് തന്നെ നേരിട്ട് ചോദിക്കാം.
ഇനി ഉണ്ടാക്കാം ഇതുപോലെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി നമ്മൾ എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻ കാണാം, അതിൽ ഓൾ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ.